ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കിഡിലിൻ 5 ഗെയിംസ് പരിചയപ്പെടുത്തി തരാൻ പോകും. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കളിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ മുന്നേ കളിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്തായാലും ഈ ഗെയിംസൊക്കെ ഫ്രീ ആണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. പിന്നെ അത് അത്ര നല്ല ഗജഗംഭീര ഫീച്ചേഴ്സുള്ള ഫോണൊന്നും വേണ്ട, നമ്മുടെ സാധാ നമ്മുടെ കയ്യിലുള്ള ഏതൊരു സ്മാർട്ട് ഫോണിലും നല്ല സ്മൂത്തായിട്ട് ബട്ടറി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമുകളാണ് എല്ലാം. സോ നമുക്ക് സമയം കളയാതെ ലെറ്റ്സ് റോൾ അവർ ഇൻട്രോ. ടെമ്പിൾ റൺ പോലത്തെ ഗെയിമുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. ആ ഒരു മോഡ് അല്ലെങ്കിൽ കൂടെ കുറച്ച് ഡിഫറൻറ്റ് ആണെങ്കിൽ കൂടെ ഇത് അതിനേക്കാളും നല്ല കിഡിലൻ ഗെയിമാണ്. ടെമ്പിൾ റൺ ഒക്കെ മാറി നിൽക്കും. ഗെയിമിൻ്റെ പേര് ആൾട്ടോസ് അഡ്വെഞ്ചർ എന്നാണ്. ഇത് ഒരു ബേസിക്കലി ഒരു സ്നോ ബോർഡിങ് ഗെയിമാണ്. മറ്റേ മഞ്ഞിൽ കൂടെ മറ്റേ കമ്പ് കുത്തിയിട്ട് നമ്മളൊരു സ്ഥാനത്ത് നിന്ന് പോകില്ലേ, അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഈ ടെമ്പിൾ റണ്ണിൻ്റെ ഏകദേശം അതേ തീമാണ്. നമ്മൾ എത്ര ദൂരം ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ തരണം ചെയ്തിട്ട് പോയിന്റ്സ് കളക്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ. നല്ല വിഷ്വൽ ക്വാളിറ്റി ആണ് കേട്ടോ. അതായത് ചിലപ്പോൾ ഈ രാവിലെ ആയിരിക്കും, ചില സമയത്ത് രാത്രി ആയിരിക്കും, ചില സമയത്ത് ഈവനിങ് ആയിരിക്കും. ആ ഒരു ട്രാൻസിഷൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആവും, കാണാനും നല്ല രസമാണ്, വിഷ്വലി നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കും നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ടുള്ള നല്ല മറ്റേ ഒരു ഇയർഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. പിന്നെ നല്ല ഉഗ്ര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ മഞ്ഞ് കൂടെ ഇങ്ങനെ ഓരോ ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ചാടി കൊടുത്താൽ പോകുന്നു, പക്ഷേ ഇതിൻ്റെ കൺട്രോൾസ് നല്ല പാടാണ് പഠിക്കാൻ. അതായത് ചിലപ്പോൾ നല്ല കല്ലായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ കുഴിയായിരിക്കും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചാടണം, അത്രയും ഹൈറ്റിൽ ചാടണം. പിന്നെ അതുപോലെ ഒരു പോയിന്റിലോട്ട് നമ്മൾ നല്ല ഹൈയിലോട്ട് നല്ല കുറച്ച് ഉയരത്തിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിൽസ് ഒക്കെ കാണിക്കാൻ പറ്റും. പക്ഷേ സ്കിൽസ് കാണിക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. നേരാവണ്ണം സ്കിൽസ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴും, അപ്പോൾ ഗെയിം ഓവറാവും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കോ കിഡിലൻ ഗെയിം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർസ് മാർസ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. രണ്ട് വട്ടം മാർസ് എന്നാണ് ഒറ്റ വട്ടം പറഞ്ഞാൽ മതി പറയാനുള്ള എളുപ്പത്തിൽ. അപ്പോൾ മാർസ് എന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ കളി നടക്കുന്നത് മാർസിലാണ്. ഇതിൽ നമ്മളൊരു സ്പേസ് എക്സ്പ്ലോററാണ്. സ്പേസ് എക്സ്പ്ലോറർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഓടിച്ചാടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റൂല. നമ്മുടെ കയ്യിൽ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടി വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. വേറെ എവിടെയും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. വേറെ എവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് ചാടണം. ആ പ്ലാറ്റ്ഫോമിലേക്ക് നേരാവണ്ണം ചാടിയില്ലെങ്കിലും പൊട്ടിത്തെറിക്കും. അതായത് നല്ല സ്പീഡിൽ വന്ന് ചാടിക്കഴിഞ്ഞാലൊക്കെ പൊട്ടിത്തെറിക്കും. അങ്ങനെ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വെറുതെ ചാടാനൊന്നും പറ്റില്ല. കറക്റ്റ് ഒരു ഫോഴ്സിൽ ചാടണം. ഒരുപാട് നേരം നമ്മൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ പോയിട്ട് ചാടും, അപ്പുറത്തെ കണ്ടത്തിലൊക്കെ പോയിട്ട് വീഴും. അപ്പോൾ അതൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ പൊട്ടിത്തെറിക്കും, ഗെയിം ഓവറാവും. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ചാടേണ്ട ദൂരത്തിനനുസരിച്ച് ഫ്യൂവൽ കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ അത്രയും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്തണം. അതാണ് ടാസ്ക്. പിന്നെ ഇതാണ് ഞാൻ ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞില്ല നമുക്ക് ഫോൺ പറഞ്ഞ് പൊട്ടിക്കാനൊക്കെ തോന്നും. ആ ഒരു അവസ്ഥയ്ക്ക് ചിലപ്പോൾ വരും, കാരണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ട്. പിന്നെ കൺട്രോൾസ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം കളിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിനും അത്യാവശ്യം നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ആൾട്ടോസ് അഡ്വഞ്ചേഴ്സിൻ്റെ അത്രയൊന്നുമില്ല, അത് പറയാം. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്, മസ്റ്റ് ട്രൈ ആണ്, ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട്മാർ. ഓട്ട്മാർ എന്ന് പറയുന്നത് ഒരു വൈക്കിങ്ങിൻ്റെ ഗെയിമാണ്. നമ്മുടെ വൈക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക വൈക്കിങ്സ് സീരീസിലത്തെ നമ്മുടെ റാഗ്നറിനെയാണ്, ആ ഒരു രൂപമൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ ഇതിലെ നമ്മുടെ വൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ട്മാർ അത്ര ഭീകരനായിട്ടുള്ള ഒരു വൈക്കിംഗ് ഒന്നല്ല, ഭയങ്കര കാർട്ടൂണിയാണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അങ്ങനത്തെ ഒരു വൈക്കിങ്ങിൻ്റെ ഗെയിമാണ്. നല്ല ഗ്രാഫിക്സ് ആണ്. പണ്ടത്തെ മേരിയോ ഇല്ലേ, സൂപ്പർ മേരിയോ, അതേ വൈബാണ് എനിക്ക് ഈ സാധനം കളിക്കുമ്പോൾ കിട്ടുന്നത്. നല്ല ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ആ ഒരു മിഷൻ കംപ്ലീറ്റ്ലി. ഓരോ ലെവല് ആ ഒരു ലെവൽ ബേസ്ഡ് ഗെയിമാണ്. ഓരോ ലെവല് കൂടുതലും നമ്മൾ ടഫ്നെസ് കൂടി കൂടി വരും. പിന്നെ ഓരോ വേൾഡ് നമ്മൾ കുറേ ഈസ്റ്റർ എക്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കുറേ എനിമീസ് വരും, അപ്പോൾ നമ്മൾ ആ എനിമീൻ്റെ മണ്ടക്കകത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ അത് ഡെഡായിക്കോളും. അതുപോലെ ഓരോരോ ചാലഞ്ചസ് വരും, നമ്മളതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക.
പിന്നെ ഇതിന്റെ മാപ്പ് നല്ല രസമാണ്, വേൾഡും കാണാൻ നല്ല രസമാണ്. നേരത്തെ ആൾട്ടോസ് അഡ്വഞ്ചേഴ്സിന്റെ പോലെ തന്നെ ഇതിന്റെ വിഷ്വൽസും നല്ല രസമുള്ളതാണ്. എനിക്ക് ആൾട്ടോസ് അഡ്വഞ്ചേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുശേഷം എനിക്കിഷ്ടമായത് ഇതിന്റെ ഈ ഓഡ്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിമിന്റെ വിഷ്വൽസ് ആണ്. നല്ല രസമുള്ള ഗെയിമാണ്, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ഗെയിം പരിചയപ്പെടാം. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ബാഡ് ലാൻഡ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഗെയിം നടക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് കുറച്ച് ഡാർക്കാണ്, കുറച്ച് ബാഡ് ആയിട്ടുള്ള സറൗണ്ടിങ് ആണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിനകത്ത് ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഡാർക്ക് കറുത്ത കളറുള്ള ഒരു ബേഡാണ്. പിന്നെ നല്ല രസം, അതിങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ പറന്നു പോകുന്നതാണ്, നല്ല രസമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് എവിടെ ഇടിക്കാണ്ട് തട്ടാണ്ട്, തട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ പറന്ന് പറന്ന് ഇതിനെ കൊണ്ടുപോകണം. എത്ര ദൂരം നമ്മൾ പറക്കുന്നു എന്നുള്ളതാണ് ആയിരിക്കും നമ്മുടെ പോയിന്റ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറത്തത്തിനെ ശല്യപ്പെടുത്താനും ഡിസ്റ്റർബ് ചെയ്യാനും കുറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങളും ചാലഞ്ചസും ഉണ്ട്. അതുപോലെ നമ്മൾ ചില ഭാഗത്തൊക്കെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഗെയിം ഓവറാവും. പിന്നെ പറയുക വെച്ചാൽ ഇതൊരു മൾട്ടിപ്ലെയർ ഗെയിമായിട്ട് നമുക്ക് കളിക്കാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം, നാല് പേരുടെയൊക്കെ ഒപ്പം നമുക്ക് മാക്സ് വരുന്ന കളിക്കാം. ആരാണ് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നത് അവർ ജയിക്കും. പക്ഷെ നല്ല രസമായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം കളിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ഫീൽ അല്ലേ, അത് വേറൊരു ഫീൽ അല്ലേ, വേറൊരു വൈബ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് കിട്ടും. പിന്നെ ഇതും എനിക്ക് നേരത്തെ പറഞ്ഞാൽ മറ്റേ മാൾസ് ഗെയിം പറഞ്ഞല്ലോ, ആ ഒരു ഫീൽ എനിക്ക് ഇതിനുണ്ടായി. ചില പോയിന്റിലൊക്കെ നമുക്ക് ദേഷ്യം വരും, അപ്പോൾ നമ്മളിങ്ങനെ നല്ല സ്മൂത്തായി പറന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും കാലേ വാരം വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ നെഞ്ഞത്തോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റൊക്കെ ഉള്ള ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് കൊള്ളാം, നല്ല രസമാണ്. എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് കളിച്ചു നോക്കാവുന്ന ഗെയിമാണ്, പ്ലേ സ്റ്റോറിനകത്തുണ്ട്. എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡിഫറെൻറ്റ്, ഇപ്പോൾ പരിചയപ്പെടുത്തിയാൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഈ ഷൂട്ടിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ്. സ്പേസ് മാർഷൽസ് 2 എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് വെർഷൻ സ്പേസ് മാർഷൽസ് 1 പ്ലേ സ്റ്റോറിനകത്തുണ്ട്. പക്ഷേ 2 എനിക്ക് അതിനേക്കാൾ ഒന്നുകൂടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സ്പേസ് മാർഷൽസ് 2 ഈ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്തത്. ഇത് ബേസിക്കലി സ്പേസിൽ നടക്കുന്ന ഒരു ഗെയിമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഏജൻസിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഓപ്പൺ വേൾഡ് സെറ്റപ്പാണ്. പക്ഷേ മോളിൽ നിന്നുള്ള വ്യൂ ആണ്, നമുക്ക് തേർഡ് പേഴ്സൺ വ്യൂ അല്ല, മോളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പക്ഷെ നല്ല രസമാണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നല്ല രസമാണ്. കുറേ CCTV ഹാക്ക് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടികളുണ്ട്. എനിമീസിനെ നമുക്ക് ഒളിഞ്ഞിരുന്ന് കൊല്ലാൻ പറ്റും, ക്രിയേറ്റീവ് ആയിട്ട് കൊല്ലാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങി നിന്ന് തോക്കോണ്ട് മേടിച്ചു കൊല്ലുക, അങ്ങനത്തെ ഒക്കെ കുറേ മിഷൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു 3-4 ലെവലൊക്കെ നല്ല എളുപ്പമായിരിക്കും, പക്ഷെ പിന്നെ അങ്ങോട്ട് കഴിയും തോറും നല്ല ടഫായിട്ട് വരും ഗെയിം. നല്ല ഗെയിമാണ്, എന്തായാലും ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ എല്ലാ ഗെയിമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആണ്, ആർക്കാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാം. നമ്മളിപ്പോൾ എത്ര ഈ ഭയങ്കര ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് ഗെയിമുണ്ട്, എത്ര നെറ്റ് വേണം, അതുപോലെ ലാഗ് ഓൺലൈൻ, അങ്ങനത്തെ ഫോണിന് ചിലപ്പോൾ കളിക്കാൻ പറ്റിയ റാമോ സ്റ്റോറേജോ ഒന്നും ഉണ്ടാവില്ല. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ആർക്കും വേണമെങ്കിൽ ഒരു മിനിമം സ്പെസിഫിക്കേഷൻ ഉള്ള ഫോണുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്മൂത്ത് ആയിട്ടിരുന്ന് കളിക്കാൻ പറ്റിയ ഗെയിമുകളാണ് എല്ലാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു പട്ടി, ഇത് ഈ വീഡിയോ എടുക്കുമ്പോഴും ഭയങ്കര പ്രശ്നമാണ്, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടികൾ പറയും. അപ്പോൾ നമുക്ക് ആകെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.